ஹிருதய வயலில் வசனமாகும் வித்துகள் விதரா நாதனீஷோ இடம் தேடும் சமயமாகதமா. வசனம் மாம்சமாய் அவதரிச்ச ஈஷோயே, அங்கே திருவச்சனங்கள் ஹிருதயத்தில் சுவாம்சீகரிச்சு ஜீவிதத்தில் அனுவர்த்திக்குவான் ஆத்மாபிஷேகத்தால் நிறைக்கணமே. அங்கேட வசனம் ஞங்களுடைய அனுதின ஜீவிதங்களுக்கு என்னும் பலவும் கருத்துமேகட்டே. பரிசுத்தாத்மாவாய தெய்வமே, தெய்வவசனம் ஸ்ரத்தாபூர்வம் ஸ்ரவிக்குவானும் கிரகிக்குவானும் வசனானுசிருதம் ஜீவிதத்தை கிரமப்படுத்துவானும் அனுகிரகிக்கணமே. இன்னின் கிருபகளால் நிறைக்கணமே. ஆமீன். விசுத்த யோஹன்னான் அறிவிச்ச சுவிசேஷம் அத்தியாயம் 8 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. സത്യം തന്നെയായ ഈശോയെ, പാപത്തിൻ്റെയും രോഗത്തിൻ്റെതുമായ അടിമത്തത്തിൽ നിന്നും വചനത്താൽ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. വചനവഴിയെ ചരിക്കാൻ ആത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഇന്ന് ഹൃദിസ്ഥമാക്കേണ്ട വചനം വിശുദ്ധ യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹൃദയ വയലിൽ വചനമാകും വിത്തുകൾ വിതറാൻ നാഥനീശോ ഇടം തേടും സമയമാഗതമാ.